മനസ്സിൽ മുഴുവൻ നിറയുന്ന ആഘോഷങ്ങളുടെ ആരംഭമുരങ്ങുന്ന ദിവസങ്ങൾ. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാളി ഏറെ ജാഗ്രതയോടെ വേണം ഈ ആണക്കാലം ആഘോഷിക്കാൻ. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും മലയാള മാസങ്ങളിൽ ചിങ്ങം മാസത്തിലുമാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയാണത്. ചിങ്ങം മാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയ നാൾ വരെ നീണ്ടു നിൽക്കുകയും തൃക്കാക്കരയാണ് ഓണാത്തപ്പന്റെ ആസ്ഥാനം. എന്നാൽ അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് പൂജിക്കുന്നത്. കേരളീയര് ഓണാഘോഷം നടത്തുന്നത് എന്നാണ് ഐതിഹ്യം. അസുരനായ മഹാബലിയെ ദേവനായ വിഷ്ണു പരാജയപ്പെടുത്തിയതിന്റെ സൂചന ഇതിലുണ്ട്. അസുര ദ്രാവിഡരാണ് ഈ ഓർമ്മ വർഷാവർഷമാണ് സ്മരിച്ചു വന്നത്. കർക്കിടക മാസത്തിന് ശേഷം മരം തെളിയുന്ന ഈ കാലത്ത് വിദേശ കപ്പലുകൾ സുഗന്ധദ്രവ്യ വ്യാപാരത്തിന് കേരളത്തിൽ കൂടുതൽ അടുത്തിരുന്നു. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങം മാസമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാൻ കാരണമുണ്ടായത്. ഓണക്കാലത്തെ അനുഷ്ഠാന കലകളെ പ്രധാനികളാണ് ഓണതെയ്യവും ഓണേശ്വരനും ഓണത്തുള്ളലുമെല്ലാം. ഈ രൂപങ്ങൾക്ക് നമ്മുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളവയാണ്. നഗരങ്ങളെക്കാൾ ഗ്രാമത്തിലുള്ളവരെയാണ് ഇവയ്ക്ക് പ്രചാരം കൂടുതലുള്ളത്. നാട്ടിൻ പുറങ്ങളിൽ ഓണക്കളികളും ഓണസദ്യയുമായി എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുക ഒരു പതിവുള്ള കാഴ്ചയാണ്. ഈ വർഷത്തിലെ നമ്മുടെ വെർച്വൽ ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
ചെമ്മേ.